നമസ്കാരം. സർവകക്ഷി യോഗത്തിൽ സമവായ സാധ്യത കാണാതെ ചെന്നിത്തലയും ശ്രീധരൻ പിള്ളയും. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ കൂടിയാലോചനയ്ക്ക് വകയുണ്ടെന്ന് സൂചിപ്പിച്ച് പന്തളം രാജകുടുംബാംഗവും തന്ത്രിയും. ശബരിമലയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സംഘർഷം ആഗ്രഹിക്കുന്നവർ ചർച്ച കഴിഞ്ഞും ബഹിഷ്കരിക്കും. കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിടുന്നവർ, പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പിലാക്കരുതെന്ന് ഒരു വാചകം തറപ്പിച്ചു പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഇക്കാര്യത്തിൽ നാട്ടുകാർക്ക് ചോദിക്കാതെ തന്നെ നിയമോപദേശം നൽകുന്ന ശ്രീധരൻ പിള്ളയും, നിയമത്തെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കുന്ന ചെന്നിത്തലയും ഒരു ഭാഷയിലാണോ സംസാരിക്കുന്നത്? യുവതീ പ്രവേശനം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിക്കുന്നവരോട് കൃത്യമായി ഉത്തരം പറയാത്തവർ യോഗം ബഹിഷ്കരിച്ചാൽ നഷ്ടമാർക്കാണ്? ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ശബരിമലയിൽ സർവകക്ഷി യോഗത്തിൽ സമവായം കൊണ്ടുവരാൻ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന് പറയുന്നവർ സുപ്രീം കോടതി വിധി നടപ്പിലാക്കരുതെന്ന് സർക്കാരിന് എഴുതി കൊടുക്കാൻ തയ്യാറുണ്ട്. മൗലിക അവകാശമോ വിശ്വാസമോ വലുതെന്ന ചോദ്യത്തിന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ ഇല്ലാത്ത വാശി സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പരമോന്നത കോടതിക്ക് മേൽ വീണ്ടും കോടതികളില്ലാത്തതിനാൽ സർക്കാർ വിധി നടപ്പിലാക്കേണ്ടതില്ലെന്ന് പിള്ളയുടെ വാദം കുതന്ത്രമോ വിവരക്കേടോ? ശ്രീ സി ശിവൻകുട്ടി, ബി ജെ പി ഇന്നത്തെ സർവകക്ഷി യോഗം പ്രഹസനമായിരുന്നു എന്ന നിലപാടാണ് എടുത്തത്. ചർച്ചകൾക്കൊടുവിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അല്ല, ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തിരുന്നു. ആത്മാർത്ഥമായിട്ട് ഈ സർവകക്ഷി യോഗം വളരെ ശുഭാപ്തി വിശ്വാസമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്, ഭക്തജനങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ചർച്ചയുടെ തുടക്കം തന്നെ മുഖ്യമന്ത്രിയുടെ അവതരണ പ്രസംഗം, അതിൽ വ്യക്തമായ സൂചനയുണ്ടായിരുന്നു. അത് സമാപന യോഗം വരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുമ്പോഴും എല്ലാ കക്ഷി നേതാക്കന്മാരും അഭിപ്രായം പറയുന്ന സമയത്തും അതിൻ്റെ സമാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അദ്ദേഹം തുടക്കത്തിൽ എന്താണോ സ്വീകരിച്ചത് അതുതന്നെയാണ് ചർച്ചകൾക്ക് ശേഷവും ഒടുവിൽ അദ്ദേഹം എടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് വിളിക്കുന്ന സർവകക്ഷി യോഗം, ആ സർവകക്ഷി യോഗത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോയി തീരുമാനമെടുക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിനാണ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് അതുതന്നെയാണ്. അത് വീണ്ടും ആവർത്തിക്കാൻ എന്തിനാണ് സർവകക്ഷി യോഗം? സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം അറിയണം. അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഒരു സമവായത്തിൽ തീരുമാനമെടുക്കണം. ഗവൺമെൻറ്റിൻ്റെയും ഭരിക്കുന്ന പാർട്ടിയുടെയും തീരുമാനം മാത്രമാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്തിന് സർവകക്ഷി യോഗം? ശരി, അപ്പോൾ എന്ത് തീരുമാനമായിരുന്നു അവിടെ ഉരുത്തിരിഞ്ഞു വരേണ്ടിയിരുന്നത്? അവിടെ സ്വാഭാവികമായും സുപ്രീം കോടതി റിവ്യൂ ഹർജിയെ സംബന്ധിച്ച് അത് തീർപ്പാക്കുന്നത് വരെ ഒരു സാവകാശത്തിന് വേണ്ടി സർക്കാരിന് ശ്രമിക്കാമായിരുന്നു. സർക്കാരിന് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരണമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലും സന്നിധാനത്തും ഉണ്ടായിട്ടുള്ള ഭക്തജനങ്ങളുടെ ആശങ്ക, അത് ഭംഗിയായി ഗവൺമെൻറ്റിന് അറിയാം. സുപ്രീം കോടതി ആ അന്തസത്ത ഉൾക്കൊണ്ടാണ്. ശ്രീ ശിവൻകുട്ടി, അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? അല്ല, സർക്കാർ ചെയ്യേണ്ടത് എന്ത്? സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചതിനാ? സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുക്കേണ്ടത്. ശരി, സർക്കാർ എന്ത് തീരുമാനമെടുക്കണമായിരുന്നു? അല്ല, സർക്കാർ തീരുമാനമെടുക്കേണ്ടത് അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തുലാമാസത്തിലും ചിത്തിരാട്ട ആഘോഷ സമയത്തും നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അത് ഗവൺമെന്റിന് നല്ല ബോധ്യമുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മണ്ഡലകാലം തീർത്ഥാടനം ഭംഗിയായി അത് വിജയിപ്പിച്ച് പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. എന്ത് ചെയ്യണമായിരുന്നു ശ്രീ ശിവൻകുട്ടി സർക്കാർ?
അല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 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 പ്രത്യേക തരം ഒരു ഹർജി നമുക്ക് ആലോചിക്കാവുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ പിടി ആലോചിക്കാനായി എന്ത് കാര്യമാണ് സർക്കാരിൻ്റെ മുന്നിൽ ബി ജെ പി വെച്ചത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജിയെ സംബന്ധിച്ച് സുപ്രീം കോടതി 22 വരെ അത് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അത് വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഭക്തജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി റിവ്യൂ ഹർജി പരിഗണിച്ചത്. അപ്പോൾ സ്വാഭാവികമായും റിവ്യൂ ഹർജി പരിഗണിച്ചത് മണ്ഡലകാലം പൂർത്തിയാകുന്നതുവരെ. അപ്പോഴും ശ്രീ ശിവൻകുട്ടി, എൻ്റെ ചോദ്യം ഇതുതന്നെയാണ്, സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? സർക്കാർ ഒരു സമയം ചോദിച്ചുകൊണ്ടുള്ള ഹർജിക്ക് സർക്കാരിന് മൂവ് ചെയ്യാമല്ലോ, സർക്കാരിന് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്താമല്ലോ. എന്ത് കാര്യത്തിന് സമയം ചോദിച്ചുകൊണ്ട്? സർക്കാരിന് ചെയ്യാമല്ലോ. സർക്കാർ മുമ്പ് 2007 പ്രകാശ് സിംഗ് കേസിൽ സംസ്ഥാന സർക്കാർ, അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതേപോലെ പ്രത്യേക ഹർജി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇത് ശ്രീധരൻപിള്ള പറഞ്ഞു തന്ന കാര്യമാണല്ലോ ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി പറയുന്നത്, മാധ്യമങ്ങളോട് ശ്രീധരൻപിള്ള പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്റെ ചോദ്യം, ഈ സുപ്രീം കോടതി ഈ വിധി ഇനി സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല, സെപ്റ്റംബർ 28 വിധി സ്റ്റേ ചെയ്യില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രണ്ടാമതും പറഞ്ഞതിന് ശേഷം, ഹർജി കൊടുത്തപ്പോഴൊക്കെ അതിനെ ആ രീതിയിൽ കണ്ടതിന് ശേഷം, പിന്നെ സർക്കാർ ഇനി എന്തു ചെയ്യണമെന്നാണ് ശ്രീ ശിവൻകുട്ടി പറയുന്നത്, ബി ജെ പി പറയുന്നത്? ഈ കാര്യത്തിൽ ഇതുവരെ ഒരു ചർച്ചയിലും ബി ജെ പി എഴുതി കൊടുക്കുകയോ പറയുകയോ ചെയ്യാത്തൊരു കാര്യമുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണ്ട എന്ന്. അങ്ങനെ ഒരു വാദം ഇന്നെങ്കിലും പറയുന്നുണ്ടോ? അല്ല, സുപ്രീം കോടതി വിധി നിൽക്കുകയാണ്. സുപ്രീം കോടതി വിധി നിൽക്കുന്ന സമയത്താണ് റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും ഫയൽ ചെയ്തിട്ടുള്ളത്. റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും പരിഗണിച്ചുകൊണ്ടാണ് 22 വരെ നീട്ടിവെച്ചിട്ടുള്ളത്, ജനുവരി മാസം. അപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി ഭക്തജനങ്ങളുടെയും അയ്യപ്പ വിശ്വാസികളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അത് ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് 22 വരെ അത് നീട്ടിവെച്ചിട്ടുള്ളത്. അങ്ങനെ വികാരം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ സുപ്രീം കോടതി പറയുമായിരുന്നു, ജനുവരി 28 വിധി തൽക്കാലം ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റേ ചെയ്യുന്നുവെന്ന്, അതില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അല്ല, അതങ്ങനെ അല്ല, അല്ല, എൻ്റെ പ്രിയ സുഹൃത്തല്ലേ, സ്വാഭാവികമായിട്ടും ഭരണഘടനാ ബെഞ്ചിന് അവർ പ്രഖ്യാപിച്ച വിധി അവർക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന എന്താണ്? ഭക്തജനങ്ങളുടെ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് 22 വരെ, ജനുവരി 22 വരെ മാറ്റിവെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലകാലത്തേക്ക് സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുന്നുള്ളവരുടെ സന്ദേശമാണത്. ശ്രീ ശിവൻകുട്ടി, ഈ കാര്യത്തിൽ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. സുപ്രീം കോടതി കൃത്യമായി ഒരു വിധിയും മാറ്റിവെച്ചിട്ടില്ല, നീട്ടിവെച്ചിട്ടില്ല, ആ വിധി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇപ്പോൾ അതല്ല, സർവകക്ഷി യോഗത്തിൽ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നുവെന്ന് ഇപ്പോൾ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പി എന്താണ് ആ യോഗത്തിൽ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്? ഞങ്ങൾ പറഞ്ഞല്ലോ, റിവ്യൂ ഹർജി പരിഗണിക്കുന്നത് വരെ അതിൻ്റെ സമയം ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകണം. അതിന് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് ഞങ്ങൾ വ്യക്തമായി ഞങ്ങൾ യോഗത്തിൽ പറഞ്ഞു. ഞങ്ങൾ 6 നിർദ്ദേശങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ വെച്ചു. 6 നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ശ്രീ മുഖ്യമന്ത്രി, ഒറ്റ മിനിറ്റ്, ഈ 6 ഒരെണ്ണം മാത്രമാണെങ്കിൽ ഇപ്പൊ ഇത്രയും നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാദം തന്നെയാണ് ബി ജെ പിക്ക് തുടക്കം മുതൽ ഉള്ളത്, സർക്കാർ ഒരു അയവും വരുത്തുന്നില്ല എന്ന് പറയുന്ന ബി ജെ പി എന്തയവാണ് നിങ്ങളുടെ നിലപാടിലെടുത്തത്? അല്ല, ഞങ്ങളുടെ നിലപാടിലെടുത്തത് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ സമാപന പ്രസംഗം വരെ ഞങ്ങൾ കാത്തുനിന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം, ഒരു ഭക്തജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ശബരിമലയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനും സമവായം ഉണ്ടാക്കുന്നതിനും വേണ്ടി പരിശ്രമിക്കും എന്ന് തന്നെയാണ്. ശരി, അപ്പോൾ ബി ജെ പി പറഞ്ഞതുപോലെ അതിൽ ആദ്യത്തെ നിർദ്ദേശം ഈ പറയുന്ന സാവകാശം ചോദിച്ചുകൊണ്ട് സർക്കാർ കോടതിയെ സമീപിക്കുക എന്നതാണല്ലോ. അങ്ങനെ പോയാൽ എന്താണ് നിയമം അരച്ചു കലക്കി കുടിച്ച നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് വിലയിരുത്തിയിട്ടുള്ളത്? അല്ല, ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ടാണല്ലോ സർവകക്ഷി യോഗത്തിൽ സംസാരിച്ചത്. സർവകക്ഷി യോഗത്തിൽ പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാദങ്ങളും അത് വളരെ വ്യക്തതയോടുകൂടി അവകാശം ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ ഈ ഘട്ടത്തിൽ സർവകക്ഷി യോഗം പറഞ്ഞു എന്ന് പറഞ്ഞ് സമീപിച്ചാൽ എന്തായിരിക്കും കോടതി മറുപടിയായി പറയുക എന്നത് ശ്രീ ശിവൻകുട്ടി നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇല്ലാലേ, കേരളത്തിലുള്ള ഒരു വിഷയമാണ്, വളരെ സങ്കീർണമായ വിഷയമാണ്, ഭക്തജനങ്ങളുടെ വികാരമുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു സമവായ ശ്രമം ഉണ്ടാകണ്ടേ?
അവിടെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഹിന്ദു സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. ശബരിമലയിൽ മാധ്യമങ്ങളോട് എടുക്കുന്ന സമവായ ചർച്ചയ്ക്ക് വിളിച്ചത് സർക്കാരാണല്ലോ, അത് തന്നെ ഒരു കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു നിലപാടാണല്ലോ കാണിക്കുന്നത്. അവിടെ പോയി ഒരു അയവും ഇല്ലാതെ ഒരു തരത്തിലും നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താതെ, എന്നാൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ശ്രീ ശ്രീധരൻപിള്ളയും മാധ്യമങ്ങളോടും പറയുന്നുണ്ട് നടപ്പിലാക്കരുത് എന്നതാണ് നിങ്ങളുടെ വല്ലാത്ത ആവശ്യമെന്ന് പുറമേക്ക് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വാചകം നിങ്ങൾ പറയുന്നുമില്ല. അപ്പോൾ എന്താണ് സർക്കാർ പ്രായോഗികമായി ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം നിങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വച്ചോ? അല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? യുവതി പ്രവേശനം ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യുവതി പ്രവേശനം സ്റ്റേ ചെയ്യില്ല എന്നാണ് സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞത്. അല്ല, സുപ്രീം കോടതി റിവ്യൂ ഹർജി പരിഗണിച്ചല്ലോ. സുപ്രീം കോടതി റിവ്യൂ ഹർജി കേൾക്കാനായി എന്ത് ചെയ്യണമെന്ന് കേൾക്കാൻ ജനുവരി 22 മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അടിവരയിട്ട് പറഞ്ഞു 2 തവണ. അടുത്ത ദിവസം പ്രത്യേകിച്ച് ഹർജിയുമായി പോയപ്പോഴും പറഞ്ഞു സ്റ്റേ ചെയ്യില്ല എന്ന്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനില്ല? സർവകക്ഷി യോഗത്തിൽ 6 കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് എന്തയവാണ്, സമവായത്തിന്റെ രീതിയാണെന്ന് നിങ്ങൾക്ക് പറയാനാകുന്നില്ല. അപ്പോൾ ഈ സമവായ ചർച്ച പ്രഹസനമാക്കിയത് ആരാണെന്നാണ് നിങ്ങളുടെ ചോദ്യം, നിങ്ങളോടുള്ള സമവായ ചർച്ച. അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ തൽക്കാലം ടെലിഫോൺ ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സർക്കാരിന്റെ നിലപാട് ഇപ്പോഴും ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പുറത്തേക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ സർക്കാർ എടുത്ത നിലപാട്? അല്ല, സർക്കാർ എടുത്ത നിലപാട് വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ ജനതയും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉൾപ്പെടെ എല്ലാവരും നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അന്നു മുതൽ ആ വിധി വന്ന ദിവസം മുതൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഇവിടെ റിട്ട് കൊടുക്കുക അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുക എന്നെല്ലാം വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് 13-ാം തീയതി തന്നെ ഒരു വിധി വരും എന്നാണ് പലരും ധരിച്ചിരുന്നത്. വിധി വന്നില്ല. അവർ ഇത് പൂർണ്ണമായിട്ടും വരുന്ന 22-ാം തീയതി കേൾക്കാം, ഈ 22-ാം തീയതി അതിനപ്പുറം കേൾക്കാം എന്ന രീതിയിൽ പറഞ്ഞ് ഓപ്പൺ കോർട്ട് തന്നെ കാര്യം കേൾക്കാൻ പോവാണ്. അങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ വിധി ഇല്ലാതാവുന്നില്ല എന്ന് ആവർത്തിച്ച് 2 ഘട്ടത്തിലും സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിലപാടല്ലാതെ വേറെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇതാണ് പ്രധാനം. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അപ്പോ അത് നടപ്പിലാക്കാൻ എന്താണ് വഴി എന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ഈ വിധി നടപ്പിലാക്കാൻ എന്താണ് വഴി ആരായുന്നത്? അപ്പോൾ ഇവരെല്ലാം കോൺഗ്രസും ബി ജെ പിയും ഒരേ നിലപാടാണ്. ഒരേ തൂവൽ പക്ഷികളെ പോലെ രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് വരുന്ന വരെ മാറ്റിവെക്കണം. അതെങ്ങനെയാണ് മാറ്റിവെക്കുക എന്നുള്ളത് അവർ പറയുന്നില്ല. ആളുകൾ ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നതിന്റെ അപ്പുറത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ബി ജെ പിയും കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാട് ഒരേ നിലപാടാണ്. അത് വിശ്വാസികളുടെ പേരും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധിയെ നടപ്പിലാക്കാതിരിക്കാനുള്ള ബോധപൂർവമായിട്ട് ഇടപെടലാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഈ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് പിടിവാശിയാണ് എന്നാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ യുവതികളെ എങ്ങനെയെങ്കിലും പ്രവേശിപ്പിക്കണം എന്ന കാര്യത്തിൽ പിടിവാശിയിലാണ് എന്നാണ്. ഇത്തരത്തിലൊരു പ്രചരണം സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വാശിയുടെ സ്വരം ഉണ്ടായോ? ഒരു വാശിയും ഗവൺമെന്റിനില്ല. ഒരു വാശിയും കാണിക്കേണ്ട കാര്യവുമില്ല. വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഏജ് ഗ്രൂപ്പ് നിർണയമില്ലാതെ സുപ്രീം കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവേശിക്കാൻ അനുവാദം നൽകുക എന്നതിന്റെ അപ്പുറം ഒരു വാശിയും ഇല്ല. അത് വാശിയോടുകൂടി നിങ്ങൾ കയറിക്കോ, ഇന്നത്തെ ആളെല്ലാം കയറിക്കോ എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണോ കയറുന്നത് കയറട്ടെ. വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കയറുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവേണ്ടതില്ല. സുപ്രീം കോടതി വിധി അതാണ്. അതാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ശ്രീധരൻ പിള്ളയും പറഞ്ഞത് ഒരേ ഭാഷയിലാണ് എന്നാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തുന്നത്. ഈ കാര്യത്തിൽ സമവായത്തിന്റെ സാധ്യത
സർക്കാരിന് മാത്രമാണോ അന്വേഷിക്കാനുള്ള ബാധ്യതയുള്ളത്? ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ റോൾ എന്താണ്? അവർ എന്ത് രീതിയിലുള്ള നിർദ്ദേശമാണ് ഇന്ന് സർക്കാരിന്റെ മുന്നിൽ വെച്ചത്? ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം വെച്ചല്ലോ. ഒന്നെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ റിവ്യൂ ഹർജി കൊടുത്തു. എന്റെ ബേസിക് ലാല് പ്രശ്നം വെച്ചാല് സി പി എം എന്ന പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നിലപാടുണ്ട്. അത് അവർക്ക് അവകാശമുണ്ട് എടുക്കാൻ. ആ നിലപാടെന്താ? സുപ്രീം കോടതി വിധിയോട് അനുകൂലമാണ് അവര്. എല്ലാ സ്ത്രീകൾക്കും ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന് അവർ സ്ഥാനം അവർക്ക് ആകാം. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ? ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി, പ്രത്യേകിച്ച് സ്ത്രീ വിശ്വാസികൾ ഈ വിധിക്ക് അനുകൂലമല്ല. അവർ സ്വമേധയായ രംഗത്തേക്ക് വന്നു. അന്നപ്പോഴെന്ത് പറ്റി? ബി ജെ പിക്കാർ അവരുടെ ഇടയിലോട്ട് കടന്നുകൂടി കൊടിയും പിടിച്ച് അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നത്, ഒന്നെങ്കിൽ ഗവൺമെന്റ് ബുദ്ധിമുട്ടെ, ഗവൺമെന്റ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കേണ്ട സ്ഥിതി അറിയിക്കാമല്ലോ സുപ്രീം കോടതിയിൽ. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞത്? അവർക്കും ബോധ്യം വന്നല്ലോ ഈ വിധി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. റെയറസ്റ്റ് ഓഫ് ദ റെയർ വിധികളിൽ മാത്രമേ റിവ്യൂ ഹർജിയിൽ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ കേൾക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് വരെ ഇത് എങ്ങനെ നടപ്പാക്കാതിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിനെക്കുറിച്ച് ഒന്നെങ്കിൽ ദേവസ്വം ബോർഡ് കോടതിയിൽ പോട്ടെ. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? സർക്കാർ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണല്ലോ. അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കട്ടെ. അങ്ങനെ ഇനി ദേവസ്വം ബോർഡ് തീരുമാനിച്ച് സുപ്രീം കോടതിയിലേക്ക് പോയാൽ അവിടെ നിന്ന് വരുന്ന എന്ത് വിധിയാണെങ്കിലും അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? വിധി ലാലയുടെ പ്രശ്നം എന്താ ഞാൻ ചോദിക്കട്ടെ? ഈ ഞാൻ അതിലേക്ക് വരാമെന്നേ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമം അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ ആചാരത്തെ വിശ്വാസത്തിലെ പ്രശ്നം വന്നു. ബഹുഭൂരിപക്ഷ സ്ത്രീകൾ ഉൾപ്പെടെ അവര് സമരത്തിലാണ്. സമരമല്ല, അവര് നാമജപ പ്രാർത്ഥനയിലാണ്. ബി ജെ പി സമരത്തിലാണ്. ഞങ്ങളാണെങ്കിൽ ഈ ഞങ്ങൾ കൺസിസ്റ്റന്റ് സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇന്ന് തുടങ്ങിയാലല്ലോ ഞങ്ങൾ ഈ കേസ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരേ സ്റ്റാൻഡേ ഉള്ളൂ. ആ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നു. അതിൽ മാറ്റമൊന്നുമില്ല. ബി ജെ പി ആണ് രാഷ്ട്രീയം കളിക്കുന്നതും. ഈ സർവകക്ഷി യോഗത്തെ കുറിച്ചാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പൊ സർവകക്ഷി യോഗത്തിൽ ബി ജെ പി എടുത്ത നിലപാട് കഴിഞ്ഞ 15 മിനിറ്റ് ഞാൻ ചോദിച്ചിട്ടും ശ്രീ ശിവൻകുട്ടിക്ക് ഒരു കാര്യത്തിലല്ലാതെ മുന്നോട്ട് പോകാനായില്ല. ഈ സാവകാശം ചോദിക്കണം എന്ന കാര്യത്തിലാണ്. അതിലിപ്പോൾ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അങ്ങ് പറഞ്ഞു. അത് സർക്കാരിനൊരു നിലപാടുണ്ടാകാം, സി പി എമ്മിനൊരു നിലപാടുണ്ടാകാം, പക്ഷേ ദേവസ്വം ബോർഡിനാകാമെന്ന്. ദേവസ്വം ബോർഡ് അത് ആലോചിക്കട്ടെ. അങ്ങനെ ദേവസ്വം ബോർഡ് ആലോചിച്ച് സുപ്രീം കോടതിയിൽ പോയാൽ ഉണ്ടാകുന്ന വിധിയെ അംഗീകരിക്കാൻ തയ്യാറാണോ കോൺഗ്രസ്? ഇതാണ് ചോദ്യം. മറ്റെന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾ സർവകക്ഷി യോഗത്തിൽ വെച്ചോ? അല്ല, ഞങ്ങൾ ഒരു ഞാൻ ചോദിക്കട്ടെ. റിവ്യൂ ഹർജി പറഞ്ഞപ്പോഴാണ് സി എം പറഞ്ഞത് എന്താ? റിവ്യൂ ഹർജിക്ക് ഒരു സ്കോപ്പും ഇല്ല, എന്നാ എടുത്ത് കളയും? അങ്ങനെ അല്ലല്ലോ വന്നത്. കേൾക്കാന്ന് പറഞ്ഞല്ലോ ഓപ്പൺ കോർട്ടിൽ. അതിന്റെ അർത്ഥം തന്നെ ഒരു കാര്യം ലാലെ ഞാൻ പറയാമല്ലോ. ഈ ഏത് കോടതിയാണെങ്കിലും ശരി, യേശുദമ്പുരാൻ പറഞ്ഞ പോലെ സാപത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ആ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ആ സുപ്രീം കോടതി പറഞ്ഞത് സെപ്റ്റംബർ 28 വിധി സ്റ്റേ ചെയ്യില്ല, അത് നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ജനുവരി 22 കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ലാല ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞോ? ഇപ്പൊ നടപ്പാക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഗവൺമെന്റ് പറയുന്നത് കോർട്ട് ലക്ഷപ്പെടും എന്നാണ്. വേറെ എത്ര കേസിന്റെ കിടപ്പുണ്ട് ഇവിടെ? അപ്പൊ അതൊക്കെ രക്ഷപ്പെടലാണ്. ഒരു ഗവൺമെന്റ് എപ്പോഴും പ്രായോഗികമായി ചിന്തിക്കണ്ടേ? സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും അഭിപ്രായം മാത്രമല്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. നിങ്ങൾ എഴുതി കൊടുക്കുമോ? സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ട, എത്രയോ വിധികൾ നടപ്പിലാക്കാതെ ഇരിക്കുന്നു, ഇത് നടപ്പിലാക്കേണ്ട എന്ന് നിങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ എഴുതി കൊടുത്തോ? അതൊന്നും പക്ഷേ ഈ വിധി നടപ്പിലാക്കരുത് എന്ന് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്നില്ല? നിങ്ങൾ പറയുന്നില്ല കോടതി വിധി നടപ്പിലാക്കരുത് എന്ന്. ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഡെഫർ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ മാർഗം പറഞ്ഞു കൊടുത്തല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഗവൺമെന്റ് വേണമെങ്കിൽ കോടതിയിൽ പോകും. അവർക്ക് ഗവൺമെന്റ് തയ്യാറല്ല. പിന്നെ എന്താ മാർഗമുള്ളത്? ഈ സിറ്റുവേഷൻ ഒന്ന് കോടതി അറിയിക്കണ്ടേ? ഇപ്പോഴ് ദേവസ്വം കമ്മീഷൻ എന്താ ഹൈക്കോടതി അറിയിച്ചെന്താ? നോർമൽ സിറ്റുവേഷൻ അല്ലല്ലോ. ഈ നോർമൽ സിറ്റുവേഷൻ അല്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി അറിയിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണ്ടേ? അതിന് തയ്യാറല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലൈനെ പോകാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം കൂടെ അദ്ദേഹം ഏറ്റെടുക്കുന്നവരും
നാൽപ്പത് ദിവസം കടന്നുപോകണം, നാല് ദിവസം നമ്മൾ കണ്ടവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല, സമാധാന ഭംഗം ഉണ്ടാവും സംശയം അക്കാര്യത്തിലില്ല. ബി ജെ പി ഇലക്ഷൻ വരെ പോകാൻ തയ്യാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആക്ഷൻ എടുക്കണ്ടേ? അവിടെ ഒരു ഒരു തിലങ്കേരിയുടെ പുതിയ ഐ പി എസ് വരമെന്ന് അവിടെ പ്രസംഗിച്ചല്ലോ. എന്ത് ആക്ഷൻ എടുക്കാൻ, എന്ത് ആക്ഷൻ എടുത്തോടെ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതിലൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ഒരടി അങ്ങോട്ട് സർക്കാർ ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ സർക്കാരിന് അടുത്തേക്ക് നിങ്ങൾ ഒരടി മുന്നോട്ട് പോകണമല്ലോ. ആ ഒരു അടി ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? പ്രായോഗികമായി ഇതുവരെ പറയാത്തൊരു ഒരു മുന്നോട്ട് പോകാനുള്ള സമവായത്തിന്റെ എന്ത് സാധ്യതയാണ് നിങ്ങൾ തുറന്നിട്ടത്? അതിൽ ഒറ്റ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെ സാവകാശം തേടി ദേവസ്വം ബോർഡ് പോകണം എന്നൊരു വാദം നിങ്ങൾക്കുണ്ട് എന്ന്, അപ്പോഴും നിങ്ങൾ ഇപ്പോഴും തുറന്നു പറയാത്തൊരു കാര്യം, ആ വാദവുമായി സുപ്രീം കോടതിയിലേക്ക് ദേവസ്വം ബോർഡ് പോയാൽ ഉണ്ടാകുന്ന വിധി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദേവസ്വം ബോർഡ് പോയില്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ. ഇത് ഒരു ഹൈപ്പോത്തിലോസ്, ഞാനൊരു കാര്യം പറയാമല്ലോ. ഇതാണ് ബി ജെ പി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ലാല്, ഞങ്ങൾക്ക് റെമഡി ഉണ്ട്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ ഓർഡിനൻസ് കൊണ്ടുവരും. ഞങ്ങൾ കേന്ദ്രത്തിൽ വന്നാൽ എന്താ അംശമുള്ള ഷാബാനുക്രസിയാണ് കൊണ്ടുവന്നു. കേന്ദ്ര ഗവൺമെന്റിന് അവകാശമുണ്ട്. ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് നേടി നിങ്ങൾ ഭരണത്തിൽ വരൂ, അന്ന് ഓർഡിനൻസ് കൊണ്ടുവരൂ, അതുവരെ കോടതി വിധി നടപ്പിലാക്കട്ടെ. കഴിഞ്ഞ 86 മുതലാണെന്നാണ് എന്റെ ഓർമ്മ, 91 വരെ സ്ത്രീകൾ കയറിയല്ലോ ഈ ശബരിമലയിൽ. അന്നത്തെ 6 വർഷം കയറിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പിന്നീട് മാറ്റിയാണല്ലോ 91 മുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഈ കോടതി വിധി അംഗീകരിച്ച് രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ശബരിമലയിലും. 6 വർഷം അങ്ങനെ പോയതാണ്, ഇപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പോകാം. അത് ഓർഡിനൻസ് കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ജനാധിപത്യ മാർഗത്തിലൂടെ പോകാൻ കോൺഗ്രസ് തയ്യാറാണോ? ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ആണല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞെന്താ, അദ്ദേഹം വിശ്വാസികളുടെ കൂടെയാണെന്നാണ്. വിശ്വാസികളൊക്കെ അതിനെതിരുമാണ്. ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ലാലെ, മുഖ്യമന്ത്രിക്കും സി പി എമ്മിന് ഒരു ലൈനുണ്ട്. അത് അവർ നിൽക്കുന്ന ജെൻഡർ ഈക്വാലിറ്റി, ഞങ്ങൾ പറയുന്നത് ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി പ്രശ്നമല്ല, ഇവിടെ ആചാരത്തെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പോഴത്തോട്ടല്ലോ. ശരി, ഞങ്ങൾ സമവായ ചർച്ചയിൽ സർവകക്ഷി യോഗത്തിൽ നിങ്ങൾ എന്ത് ക്രിയാത്മകമായ നിർദ്ദേശം വച്ചു എന്നും അതിന് എന്ത് നടപടി ഉണ്ടായാൽ എന്ത് നിലപാട് നിങ്ങൾ എടുക്കുമെന്നാണ്, അതിന് നിങ്ങൾക്ക് ആർക്കും തുറന്ന് ജനങ്ങളുടെ മുമ്പാകെ ഈ ചർച്ചയിൽ പറയാനായിട്ടില്ല. ഞാൻ തിരിച്ചു വരാം ഡൊമിനിക് പ്രസന്റേഷൻ. ശ്രീ ശിവൻകുട്ടി, ബി ജെ പി അങ്ങനെയാണെങ്കിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ബി ജെ പിക്കും അറിയാം സുപ്രീം കോടതി വിധി വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ആ വിധി നടപ്പിലാക്കരുതെന്ന് എഴുതി കൊടുക്കാനോ ഉറക്കെ പറയാനോ നിങ്ങളും തയ്യാറല്ല. അവിടെ സമവായത്തിന്റെ സാവകാശം തേടി കോടതിയെ സമീപിക്കാൻ ദേവസ്വം ബോർഡ് പോകുകയാണെങ്കിൽ അപ്പോൾ സുപ്രീം കോടതി എടുക്കുന്ന നടപടിയോട് വിധിയോട് നിങ്ങൾ യോജിക്കാൻ തയ്യാറാണോ? അല്ല, ഞാൻ ലാലിനോട് ഞാൻ ഒരു മിനിറ്റ് താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, സർക്കാരിന്റെ പിടിവാശിയാണ് എന്നാണ് ഇപ്പോഴും ചർച്ചയിൽ കോൺഗ്രസും ബി ജെ പിയും എടുക്കുന്ന നിലപാട്, എന്താണ് അതിന് താങ്കളുടെ പ്രതികരണം? സർക്കാരിന്റെ യാതൊരു പിടിവാശിയും ഇക്കാര്യത്തില്ല എന്നുള്ള കാര്യം അസംയുക്തമായിട്ട് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതാണ്. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിലുള്ള ഭരണഘടനാ ബാധ്യത നിർവഹിക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമാകുന്നു എന്ന കാര്യമേ പറഞ്ഞുള്ളൂ. അത് തന്നെ എങ്ങനെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ വലിയ കലാപങ്ങളോ സകലങ്ങളോ ഇല്ലാതെ നിർവഹിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ സാധിക്കും. ഏതൊരു വയാമീഡിയാണ് അതിൽ കണ്ടെത്താൻ കഴിയുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഗവൺമെന്റിന്റെ നിശ്ചയമായിട്ടും സുപ്രീം കോടതിനെ അസംയുക്തമായിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ അത് നടപ്പിലാക്കില്ല എന്ന് പറയാനായിട്ട് സർക്കാരിന് സാധിക്കും. പെട്ടികൾക്ക് പോലും പറയാൻ സാധിക്കുന്ന ഈ പറയുന്ന മാന്യന്മാരെ സുപ്രീം കോടതി നടപ്പിലാക്കില്ല എന്ന് ഞാൻ പറയില്ല. ഇവരാരും തന്നെ സുപ്രീം കോടതി നടപ്പിലാക്കരുതെന്ന് പറയുന്നില്ല, ഗവൺമെന്റ് പറയണമെന്നാണ് അവർ പറയുന്നത്. ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേറെ വഴിയൊന്നും അവർ നോക്കിയിട്ട് കാണുന്നില്ല. സുപ്രീം കോടതിയെ ഇടപെടുത്തിച്ചത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അസ്ഥിരപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു പരിശോധനയാണ് യഥാർത്ഥത്തിൽ അവർ നടത്തുന്നത്. ഗവൺമെന്റ് പിവാശിയില്ലെന്ന് മാത്രമല്ല, ഗവൺമെന്റ് യഥാർത്ഥ വിശ്വാസികളോടൊപ്പമാണെന്ന് അസംയുക്തമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ വേഷത്തിൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ നീക്കങ്ങൾ, അത് എന്തുകൊണ്ട് അതിനെ തടയാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമെല്ലാം തന്നെ അവിടെ ഉയർന്നതായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വളരെ പവിത്രമായിട്ട് തന്നെ സൂക്ഷിക്കണം. അത്
ഈ പവിത്രത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പരമാവധി ആത്മസംയമനം പാലിച്ചും മറ്റും എല്ലാത്തിനും മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഈ പറഞ്ഞതുപോലെ അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കരുത് എന്നൊരു വാചകം പോലും പറയാൻ തയ്യാറായിട്ടില്ല. അവർ രണ്ടു വള്ളത്തിലും കാലുവെക്കുന്ന രീതിയിലാണ്, സുപ്രീം കോടതിക്ക് ഒപ്പവുമുണ്ട്, വിശ്വാസികൾക്ക് ഒപ്പവുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പുറത്തു വന്നും പറഞ്ഞിട്ടുള്ളത്. ഈ ചർച്ചയിലും അതേ നിലപാടാണ് കണ്ടത്. അവർക്ക് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടോ? അവർക്ക് ക്രിയാത്മകമായിട്ട് ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ലല്ലോ, സാധിക്കായിരുന്നില്ല. ആകെ പറയുന്നത് സമയം ചോദിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ വേറെ നിർദ്ദേശമൊന്നും അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. ബഹുമാന്യനായിട്ടുള്ള ബി ജെ പിയുടെ അധ്യക്ഷന്റെ മനസ്സിലിരിപ്പുണ്ടാണെന്ന് ഇപ്പോൾ പറഞ്ഞതാണല്ലോ. ഇതൊരു ഗോൾഡൻ ആണ് നമുക്ക് ബി ജെ പിക്ക്, ആർഎസ്എസിന്, സംഘപരിവാർ ശക്തികൾക്ക്, ഈ സംസ്ഥാനത്തിലെ വിശ്വാസി സമൂഹത്തിനിടയിൽ കടന്നു കയറാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു സുവർണ അവസരമാണ്. ഇതൊന്നും പാഴാക്കാൻ വേണ്ടി പാടില്ല. എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിശ്വാസികളെയാണ് നമുക്ക് ശ്രീധരൻപിള്ളയുടെ കൂട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ താല്പര്യം ഞാൻ നേരത്തെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മുന്നേ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടും ഒരു സീറ്റും സംഘടിപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥ വിശ്വാസ പ്രമാണങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഏതാനും വോട്ടും ഒരു സീറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇന്ന് പോരട്ടെ എന്നുള്ള മട്ടിൽ വിശ്വാസ പ്രമാണങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്ന മട്ടിൽ അവര് സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് ബോധ്യമായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന കാപട്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീ കടകംപള്ളി, ഒരു ചോദ്യം കൂടി. അതായത് ഈ സർവകക്ഷി യോഗത്തിൽ ഉള്ളതിനേക്കാൾ ഒരു സമീപനം ഈ തന്ത്രിയുമായും ഈ പന്തളം കൊട്ടാരത്തിലെ കുടുംബാംഗവുമായും നടത്തിയ ചർച്ചയിൽ ഉണ്ടായതായി മാധ്യമങ്ങളിൽ അവർ പ്രതികരിച്ചതിൽ നിന്ന് തോന്നി. അത്തരത്തിലൊരു സാധ്യത, ഈ കാര്യങ്ങൾ സർക്കാർ അവരുമായി സംസാരിച്ചപ്പോൾ ഒരു ഒരു സമവായത്തിന്റെ സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന തോന്നൽ ശ്രീ കടകംപള്ളിക്കുണ്ടോ? നാം കാണേണ്ടത് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ താല്പര്യം ഒന്നും പാവം തന്ത്രിക്കോ പന്തളം കൊട്ടാരത്തിനോ ഇല്ലല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആചാരാനുഷ്ഠാനങ്ങൾ കാലാനുസൃതമായിട്ട് മാറുകയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തെ സംബന്ധിച്ചല്ല അവർ പറഞ്ഞു. ഈ ആചാരത്തെ സംബന്ധിച്ച് ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കണമല്ലോ സാർ എന്നാണ് മുഖ്യമന്ത്രിയോട് അവർ പറഞ്ഞത്. ഒത്തിരി ആലോചനകൾ വേണ്ടതാണല്ലോ എന്നാണ്. അവരെല്ലാം പാവങ്ങളാണ്, അവർക്കൊന്നും പ്രത്യേകമായിട്ട് താല്പര്യങ്ങളൊന്നുമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ കാലാകാലങ്ങളിൽ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യവും അവർ സമ്മതിക്കുന്നുണ്ട്. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലാകെ ഓരോ ക്ഷേത്രത്തിലെയും നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയെല്ലാം മാറ്റം വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യവും അവർ സമ്മതിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്നുവെച്ചാൽ അവരുടെ മേൽ ഈ കൂട്ടർ നടത്തുന്നതായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് അവർക്ക് സഹിക്കാൻ വയ്യാത്തത്. ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് ശബരിമലയിലെ ഈ ഉത്സവ ദിനങ്ങളിൽ അവർക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. ബാക്കി സമയം മുഴുവൻ അവര് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അവരുടെ മേല് ഈ മാനസിക ശാരീരിക സമ്മർദ്ദം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പത്മകുമാർ മാധ്യമങ്ങളെ കാണും. വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു സാവകാശം തേടാൻ കഴിയുന്ന ഒരു ഹർജിയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കതൊരു രേഖാമൂലമായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ നമുക്കുള്ള പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ശ്രമം നടത്തിയപ്പോൾ അതും കയ്യിൽ ലഭിച്ചിട്ടില്ല. നാളെ രാവിലെ 8 മണിക്ക് അതും കിട്ടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നാളെ രാവിലെ 9 മണിക്ക് കൂടുന്ന ബോർഡ് മീറ്റിംഗിൽ അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിൽ ദേവസ്വം ബോർഡ് എന്നുള്ള രൂപത്തിൽ ഈ പ്രാവശ്യം ഈ 22-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്നതുവരെ സാവകാശം ലഭിക്കാൻ കഴിയുമോ, അത് ഒരു ഭാഗം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ മറ്റു പലരും കോടതിയിൽ പോയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടിപ്പോൾ, ആ അനുഭവങ്ങളിലൂടെ നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ദേവസ്വം ബോർഡ് എന്തായാലും ഇപ്പോൾ തന്ത്രിമാരുടെയും അതുപോലെ തന്നെ രാജകുടുംബാംഗങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ചർച്ച, മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ യോഗം, ഈ യോഗങ്ങളിലൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കും
എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രണ്ടാമത്തെ പ്രശ്നം, ഈ ഇപ്പം നാളെ വൈകുന്നേരം നട തുറക്കുകയാണ്, നമ്മുടെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ശബരിമല ക്ഷേത്രം സമാധാനപരമായി ദർശനം നടത്തേണ്ട കേന്ദ്രമാണ്. ആ ശബരിമല ക്ഷേത്രത്തെ ഒരു കലാപത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുതെന്നുള്ളൊരു അഭ്യർത്ഥന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. അവിടെ ഇപ്പോൾ വിശ്വാസമുള്ളവരായിട്ട് വരുന്നവരോ അതല്ലാതെ വരുന്നവരോ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ശ്രമവും നടത്തുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസക്കാലം നട തുറന്നിരുന്നപ്പോഴാണെങ്കിലും ശരി, 1 ദിവസം നട തുറന്ന ചിത്രയാട്ട വിശേഷ സമയത്താണെങ്കിലും ശരി, അവിടെ മനഃപൂർവ്വമായി കയറണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ള ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടി ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ രാവിലെ പിന്നെ സാവകാശ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം എടുത്തതിന് ശേഷം നാളെ പറയുന്നതാണ്. സാവകാശ ഹർജിയുടെ ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും വളരെ സീരിയസ് ആയിട്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, സുപ്രീം കോടതിയിൽ നിന്നുള്ള നമുക്കുള്ള പിന്നെ പേപ്പർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം, അത് അടിയന്തരമായി തന്നെ എത്തിച്ചുതരാൻ ഞങ്ങൾ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സുമായിട്ട് അവിടെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇന്ന് ശ്രമിച്ചു, അത് സീനിയർ അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു. നാളെ എന്തായാലും രാവിലെ ഞങ്ങൾ കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഇല്ല, അത് ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. കാരണം നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അനുമതി ദേവസ്വം ബോർഡിന്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ തീരുമാനമെടുക്കാം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾ കാണണം, കോടതിയുടെ വിധി കാണണം, ആചാരാനുഷ്ഠാനങ്ങൾ കാണണം, ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടുള്ളൊരു നിലപാട് മാത്രമേ ദേവസ്വം ബോർഡിന് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു നിലപാട് തന്നെയാവും ദേവസ്വം ബോർഡ് എടുക്കുക. അതെ, അങ്ങനെ പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളോട് കണ്ടതാണിപ്പോൾ നമ്മൾ കണ്ടത്. ശ്രീ ശിവൻകുട്ടി, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ കേട്ടു. വളരെ ഗൗരവത്തിൽ തന്നെ തന്ത്രി കുടുംബവും പന്തളം കൊട്ടാരവും പറഞ്ഞ കാര്യങ്ങൾ അവർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. സാവകാശ ഹർജിക്ക് വേണ്ടിയുള്ള ചർച്ചയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നാളെ രാവിലെ ഈ വിധിയുടെ പകർപ്പൊക്കെ കിട്ടിയതിന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാകാൻ ഉള്ള വലിയ സാധ്യത ഇപ്പോൾ തുറന്ന് കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ഒപ്പം മന്ത്രി കടകംപള്ളിയും ശ്രീ എം വി ഗോവിന്ദൻ മാഷ്ടറും ഒക്കെ ചൂണ്ടിക്കാട്ടിയതും പോലെയൊക്കെ തന്നെ സർക്കാരിനും പാർട്ടിക്കും ഒക്കെ ഒരു തീരുമാനമുണ്ടാകാം. പക്ഷെ ഈ കാര്യത്തിൽ, ഒരു സാവകാശ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, അങ്ങനെ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന തന്ത്രിയുടെയും രാജകുടുംബത്തിൻ്റെയും നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏകദേശ നിലപാടിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു. അദ്ദേഹത്തിനും ഈ അഭിപ്രായം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണ്? സുപ്രീം കോടതി വിധി ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു, ഭക്തജനങ്ങളുടെ വികാരം, ഇത് മൂന്നും കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത്. എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമാണ്. ഇത് തുടക്കത്തിൽ തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ മനസ്സ് തുറക്കാൻ ഇതുവരെ എന്ത് ചെയ്തു? ഇതുവരെയും നിങ്ങളുടെ ശ്രമം ശ്രീ പിണറായി വിജയന്റെ മനസ്സ് എങ്ങനെയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണം. ഈ ശബരിമലയിൽ സംഘർഷമുണ്ടാക്കാൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ ശ്രമം ഒരുപാട് കുഴിയിൽ വീണ ആളുകളുടെ പേരുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ശ്രീ ശ്രീധരൻപിള്ള കോഴിക്കോട്ട് നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടല്ലോ, അതായിരുന്നല്ലോ നിങ്ങളുടെ ശ്രമം, അതാണല്ലോ ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാട്ടിയത്, നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം അതാണ് നിങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത്. ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. പന്തളം കൊട്ടാരവും ഈ കാര്യം മനസ്സിലാക്കി. ഈ കാര്യത്തിൽ തന്ത്രി കുടുംബവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതാണ് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഈ നിലപാടിനോട് അവർ യോജിക്കുമ്പോൾ മനസ്സിലാകേണ്ട ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ട് ചർച്ചയിലേക്ക് ഉടൻ തിരിച്ചെത്താം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ,
ശ്രീ ഗോവിന്ദൻ മാഷ്, താങ്കളിലേക്ക് താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ ശിവൻകുട്ടി, താങ്കൾക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്? അല്ല, ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ നേരത്തെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിരുന്നു. സി പി എമ്മിന് സി പി എൻ്റെ നിലപാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ നിലപാടുണ്ട്. ഡൊമിനിക് റെപ്രസെൻറ്റേഷൻ പ്രസിഡന്റ് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ അവിടെ പിന്നെ അവിടെ അവിടെ വളരെ പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് നമ്മുടെ ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ അവിടെ നമ്മൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇത്രയും കാലം എടുത്ത അവിടെ തുലാമാസത്തിൽ നട തുറന്നപ്പോഴും ചിത്ര ആട്ടവിശേഷം നട തുറന്ന സമയത്തും അവിടെ ഉണ്ടായ സാഹചര്യമാണ് സർക്കാരിനെ കൊണ്ടും ദേവസ്വം ബോർഡിനെ കൊണ്ടും തീരുമാനമെടുക്കാൻ കഴിയുന്നത്. നിങ്ങളെപ്പോലെ ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് മിണ്ടാതെ ഇരുന്നവരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ശ്രീ ശിവൻകുട്ടി, നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ആ പ്രവർത്തനത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് നല്ലവണ്ണം പുറത്തേക്ക് അറിയിച്ചിട്ടുണ്ട് ശ്രീധരൻപിള്ള. അത് തന്നെയാണ് ജനം നിങ്ങളെ മനസ്സിലാക്കാനും ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. അതിന്റെ ഫലമാണ് പാവങ്ങൾ കുറെ പേർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, ജാമ്യം കിട്ടാതെ പോകുന്നത്, കോടതിയിൽ നിന്ന് സംഘർഷത്തിന്റെ സാധ്യത ഉണ്ടാക്കുന്നവരുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഈ കാര്യങ്ങൾ കണ്ടെത്തി ശക്തമായ നിലപാടെടുക്കുന്നതും ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് പോലീസിന്റെ കണ്ണിലൂടെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരം കലാപങ്ങൾ ഒരുക്കുന്നവർ അവിടെ ഉണ്ടായത് കൊണ്ടാണ്. സാധാരണ പാവപ്പെട്ട ഭക്തന്മാർക്ക് അവിടെ പോകുന്നതിന് ഈ കഷ്ടപ്പാടുണ്ടാക്കിയതപ്പോൾ ഈ കലാപങ്ങൾക്ക് ഒരുക്കം കൂട്ടിയവരാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഈ കാര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചിക്കുകയാണ് സാവകാശ ഹർജിയുമായി മുന്നോട്ട് പോകാൻ. തന്ത്രിയും ഈ പന്തളം കൊട്ടാരവും ഈ കാര്യത്തോട് ഏതാണ്ട് അനുകൂലമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഈ സമവായത്തിന്റെ സാധ്യത തുറക്കുന്നു എന്ന അഭിപ്രായം, ആ സമവായത്തിന്റെ സാധ്യത തുറക്കുന്നതിനെ സി പി എം എങ്ങനെ കാണുന്നു? അല്ല, അവര് സമവായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന് ഞങ്ങളാരും എതിരായി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിപ്പോ നാളെ തന്നെ അവിടെ ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകളെ ഈ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരെ മുഴുവൻ കയറ്റണം വന്ന ഒരു നിർബന്ധം ഉള്ളവരല്ല. അങ്ങനെയുള്ളൊരു അവകാശം അവർക്ക് ലഭിച്ചിരിക്കുന്നു. അവർ ഇന്ന് കയറുന്നില്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം, അടുത്ത വർഷങ്ങളെ അതിനപ്പുറത്തെ വർഷം എപ്പോഴാണോ അവർക്ക് കയറാൻ സാധിക്കുന്നത്, അന്ന് അവർ സാധിക്കുന്ന രീതിയിൽ കയറാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് സുപ്രീം കോടതിയും പറയുന്നത്. ഒരാൾ നാളെ തന്നെ എല്ലാവരും പോയി കയറിക്കോളുന്നുള്ള കാരണം എന്നെ സംബന്ധിച്ച, പക്ഷേ അത് കയറാനുള്ള മൗലികാവകാശമുണ്ട്. ആ മൗലികാവകാശത്തിന് മേലെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇതുവരെ ഈ ദിവസം വരെയുള്ള എല്ലാ സന്ദർഭങ്ങളും അവ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ആർ എസ് എസും ബി ജെ പിയും അതുപോലെ തന്നെ ഈ കോൺഗ്രസും എല്ലാം നിലപാട് സ്വീകരിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഈ കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. സുപ്രീം കോടതിയുടെ വിധി എന്തായാലും ആ കാര്യത്തിനോടൊപ്പം പാർട്ടിയുടെ നിലപാടും സർക്കാരിന്റെ നിലപാടും നയപരമായ തീരുമാനവും എന്തായാലും സുപ്രീം കോടതി വിധി എന്താണോ അതിനൊപ്പം ഉണ്ടാകും സർക്കാർ. അതാണ് കൃത്യമായ നിലപാട്. രണ്ടേ രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ, സുപ്രീം കോടതിയോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ഇതേവരെ ഡയറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, സുപ്രീം കോടതി എന്താണോ പറയുന്നത് ആ വിധി നടപ്പിലാക്കുന്നതിന് വഴിയാണ് നിൽക്കുക. ഹൈക്കോടതി മുമ്പ് പറഞ്ഞപ്പോ 3 പ്രാവശ്യം ഗവൺമെന്റ് ഉണ്ടായിട്ടും ആ നിലപാടാണ് അംഗീകരിച്ചത്. അത് ഒരു വള്ളം ചേർക്കലും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്, ഇപ്പൊ പ്രവേശിപ്പിക്കാൻ പാടുണ്ട് എന്നുള്ള വിധി വന്നപ്പോ അതും നടപ്പിലാക്കാനാണ്. ഇനി വേറൊരു വിധിയാണ് വരുന്നതെങ്കിൽ ആ വിധിയാണ് നടപ്പിലാക്കുക. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ സുപ്രീം കോടതിയുടെ വിധിയെ കുറിച്ച് ഇപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ സി പി എമ്മിന്റെ നിലപാട് എന്താണെന്നും അതുപോലെ ഈ സർക്കാരിന്റെ നയം എന്താണെന്നുള്ള കാര്യവും അതിനകത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്ന്. പക്ഷെ ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടും ഇതുപോലെ തന്നെ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? അതായത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം എന്നാണോ നടപ്പിലാക്കണ്ട എന്നാണോ നിങ്ങളുടെ പാർട്ടിയുടെ നയം നിലപാട് എന്നത് അതുപോലെ പറയാൻ, തെളിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ലാല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഞങ്ങളിതിനെ കാണുന്നത് ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമായിട്ടല്ല. ശബരിമലയിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ വിഭിന്നമായ ആചാരമുള്ള ക്ഷേത്രമാണ്. പിന്നെ അങ്ങ് തന്നെ പറഞ്ഞു, തന്ത്രിമാർ തന്നെ പറഞ്ഞു, ആചാരങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം, മാറ്റം ഉണ്ടാവട്ടെ, കോൺഗ്രസിന്റെ സ്റ്റാൻഡേർഡാണ്. ശ്രീ ഡൊമിനിക് നേരത്തെ താങ്കളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, അതായത് കോടതി വിധി മുമ്പ് എന്തായിരുന്നു ശബരിമലയിൽ
86 മുതൽ 91 വരെ സ്ത്രീകൾ ഈ യുവതികൾ കയറിയിട്ടുണ്ട്. അവിടെ ചോറൂണ് റെസിപ്റ്റ് കൊടുത്തു തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കമ്മീഷണർ തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ചന്ദ്രിക എന്നാണെന്ന് തോന്നുന്നു പേര്. അതുപോലെ മറ്റു പലരുടെയും കാര്യങ്ങൾ കാട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ 91 വരെ അവിടെ നടന്നതാണ്. അതിനുശേഷമാണ് ഹൈക്കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കോടതി വിധി വന്നതിന് ശേഷമാണ് മാറിയതെങ്കിൽ, അതുവരെ മറ്റു രീതിയിൽ യുവതികൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കോടതി വിധിയെ കോടതിയെ മാനിക്കുന്ന കോൺഗ്രസ്സിന് അംഗീകരിക്കാനാകുമെങ്കിൽ നിങ്ങൾ ഭരണത്തിലെത്തി ഓർഡിനൻസ് ഉണ്ടാക്കി കൊടുത്ത് വിശ്വാസികളെ രക്ഷിക്കുന്നത് വരെ ഈ വിധി ഇങ്ങനെ പോകട്ടെ, ഞങ്ങൾ ജനങ്ങളെ ജനാധിപത്യപരമായി ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് നേരത്തെ ഉണ്ടല്ലോ ലാല്, ഞങ്ങൾ ഈ കേസ് വന്ന അന്നോട്ട് ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഉള്ളവരല്ല ഞങ്ങള്. ആ സ്റ്റാൻഡ് ഈ സിപിഎമ്മിനുമുണ്ട്, സർക്കാരിനുമുണ്ട്. പക്ഷെ കോടതി വിധി മറ്റൊന്നായാൽ അവർ ആ സ്റ്റാൻഡ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കോടതി വിധി നടപ്പിലാക്കുമെന്നാണ് ശ്രീ ഗോവിന്ദൻ മാഷ്ടർ പറഞ്ഞത്. നിങ്ങളും കോടതി വിധി അംഗീകരിക്കുന്നവരാണെന്നാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡും കോടതി വിധിയും തമ്മിലുള്ള ഈ വ്യത്യാസം വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ തെളിച്ചു പറയാമോ? തെളിച്ചു തന്നെ പറയാം. അവിടെ ഒരു കലാപഭൂമിയാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ബി ജെ പി ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ അവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പോൾ ബി ജെ പിയാണ് ഞങ്ങളുടെ നിലപാടെടുക്കുന്നത്. അതായത് ഓർഡിനൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ പറ്റാത്തത് ബി ജെ പി അവിടെ കലാപമുണ്ടാക്കി രാഷ്ട്രീയ കൊയ്ത്തു നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ചിലരെങ്കിലും കോടതി വിധിയെ എതിർക്കാതെ, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ, ചോദിച്ചാലും മറുകണ്ഠം ചാടി ഈ വിശ്വാസികളുടെ കൂടെ കൂടി ഉണ്ടെന്ന് കാണിക്കാൻ ഈ ഓർഡിനൻസിനെ പോലും മറന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന നിലപാടെടുക്കുന്നത്, സർവകക്ഷി യോഗം കഴിഞ്ഞ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത്? ലാല, ഇത് തന്നെ കുഴപ്പം. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഈ സ്റ്റാൻഡ്, ഞാൻ ലാല ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഗവൺമെന്റ് ഈ സ്റ്റാൻഡാണ്. എന്തെങ്കിലും ബി ജെ പിക്ക് ഇപ്പൊ മെച്ചക്കിട്ടി നിങ്ങളുടെ ഗവൺമെന്റ് സ്റ്റാൻഡാണ്, അവിടെയാ പ്രശ്നം. ഞങ്ങൾ ആദ്യം ഗോവിന്ദ മാഷ് പറഞ്ഞ സംബന്ധിക്കുന്ന പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട്, ഞാൻ അംഗീകരിക്കുന്ന ആളാണ്, ഗവൺമെന്റിന് സ്റ്റാൻഡുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അനുസരിച്ചായി ഈ കേസ് വന്ന അന്നോട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, അത് മാറണമെന്നുണ്ടെങ്കിൽ ചർച്ച നടക്കണം. കൺസേൺഡ് ആൾക്കാർ സംഘടനയുണ്ട്, അവർ ആലോചിക്കണം ഞങ്ങളുടെ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തത്. പക്ഷേ എൽ ഡി എഫ് ഗവൺമെൻറ് നയം മാറ്റി, അത് നിങ്ങളുടെ കാര്യം, ഞങ്ങൾക്ക് തർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വിധി ഇപ്പോൾ നടപ്പാക്കാൻ പോകുമ്പോൾ ഉണ്ടായ ഈ നാല് ദിവസത്തെ പ്രശ്നങ്ങൾ ഗവർണർ മാഷ്ടർക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ നാളെ അവിടെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന്? അപ്പോൾ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, ബി ജെ പിമാരെയല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ സമയം ഉണ്ടാവണം. ഏതായാലും ശരി, ശ്രീ പത്മകുമാറിൻ്റെ ഇപ്പം നിലപാട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, സാവകാശം ചോദിക്കട്ടെ കോടതിയിൽ. അപ്പൊ അറിയാലോ നമുക്ക് എന്തോ അങ്ങനെ സാവകാശം ചോദിച്ചില്ല. സുപ്രീം കോടതി വിധി എന്തായാലും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണല്ലോ. വരണ്ടാല് അങ്ങനെ വന്ന് അംഗീകരിക്കേണ്ടി വരുമല്ലോ. യെസ്, ഇതൊന്ന് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. വെച്ചൊന്നേ, ഞാൻ സുപ്രീം കോടതി വിധിക്കെതിരൊന്നുമല്ല. പക്ഷെ ഉള്ള പ്രശ്നം അത് ജനങ്ങളൊക്കെ അംഗീകരിക്കണ്ടേ? ഒരു വിധി വരുമ്പോ ജനത്തിന് വേണ്ട വിധി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞതുപോലെ സമാധാനപരമായി സമവായ പാതയിലേക്ക് എത്തി ജനങ്ങളുടെ മനസ്സിൽ കനൽ കോരിയിടാതെ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നിയമം നടപ്പിലാക്കാനുള്ള വേദി ഒരുക്കേണ്ടത് സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്തമാണോ? ഉത്തരവാദിത്ത ബോധമുള്ള പ്രതിപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമല്ലേ? ലാല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആചാരം അവിടെ ഉണ്ട്. ഞാനും പറഞ്ഞല്ലോ 86 മുതൽ 91 വരെ അവിടെ എന്തായിരുന്നു എന്ന് അങ്ങനെ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. എന്റെ ലാല, ഏതോ കുറച്ച് സ്ത്രീകൾ മാത്രം കയറി അരമനി ബഹളം ഉണ്ടാക്കല്ലേ? സ്ഥിരമായി പോയിരുന്നല്ലോ, കുറച്ച് പേര് പോയി. കാട്ടിലും ഈ പറയുന്ന പ്രദേശത്തുകൂടെയും സ്ത്രീകൾക്ക് അവിടെ പോകാൻ പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ടാണ് സ്ത്രീകൾ അങ്ങോട്ട് പോകാതിരുന്നത്. ചില്ലറ സ്ത്രീകളൊക്കെ പല കാലത്തും പോയി എന്നൊക്കെ പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ താത്വിക ആചാര്യനും ഈ ഹിന്ദുക്കൾ സമുദായത്തിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ പോയിട്ടുള്ള ശ്രീ ടി ജി മോഹൻദാസ് ആണ്. അദ്ദേഹത്തിന്റെ വാദമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ അഭിപ്രായമല്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തോട് ചോദിക്കട്ടെ. ഞാനീ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ. യു ഡി എഫ് ഗവൺമെന്റ് എങ്ങനെ അപ്ഡേറ്റ് കൊടുത്തത്? ഞങ്ങൾ ചർച്ച നടത്തി സി എമ്മിന്റെ അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ് ശർമ്മ, അദ്ദേഹം തന്ത്രിമാരുമായി മറ്റ് സംഘടനകളൊക്കെ അങ്ങനത്തെ ചർച്ച നടത്തി.
അതിനുശേഷം ഞങ്ങൾ അഫിഡവിറ്റ് കോടതി കൊടുത്തു. ഇത് അനുവദിക്കുന്നതിന് മുമ്പ് പത്രാഴ്ച ആലോചിക്കണം. പക്ഷെ ഈ ഗവൺമെന്റ് അത് മാറ്റി അനുകൂലമാണ് ജെൻഡർ ഈക്വാലിറ്റി. നിങ്ങൾ ഈ നിയമം അംഗീകരിച്ചു പോകാൻ സമ്മതിച്ചുകൊണ്ടാണല്ലോ, കോടതി വിധി എന്തായാലും അവസാനം പറയുന്നതിന് അംഗീകരിക്കാമെന്ന നിലപാട് കൊണ്ടാണല്ലോ നിങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. അതോ എന്ത് വന്നാലും അഫിഡവിറ്റ് ഒക്കെ ഇപ്പോൾ കൊടുക്കും, അന്നുണ്ടാകുന്ന വിധി എന്തായാലും ഞങ്ങൾ അത് കേൾക്കില്ല, വിശ്വാസികൾക്ക് വേണ്ടി കെ സുധാകരനൊക്കെ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ പോലെ ഞങ്ങൾ പറയും എന്ന നിലപാടായിരുന്നു അന്ന്. ലാല ഞങ്ങളെ ലാലിപ്പോ ചെയ്യുന്നത് കോൺഗ്രസിന് അങ്ങ് കോണ്ടർ ചെയ്യുക, അതുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. അങ്ങ് കോർണർ ആയി പോകുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തമല്ല അങ്ങനെ രക്ഷിച്ചെടുക്കാൻ. ഇതിനുള്ള ഉത്തരവ് അങ്ങേക്ക് പറയാമല്ലോ. അല്ല, ഞാൻ നടക്കുന്ന കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വയം രക്ഷപ്പെടുത്താൻ, നിങ്ങൾ സ്വയം രക്ഷപ്പെടുക. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട് ലാലയെ കാര്യത്തിൽ, കൃത്യമായ സ്റ്റാൻഡാണ് ഉള്ളത്. സി പി എമ്മിന് സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാണ് എങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ മുഖ്യമന്ത്രി ആയിരിക്കുമല്ലോ. അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതിലേക്ക് പോകാൻ വരട്ടെ, രാഷ്ട്രീയമല്ലോ. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് ദേവസ്വം ബോർഡ് പോയി സാവകാശ ഹർജി കൊടുത്ത് എന്ത് വിധി വന്നാലും അത് അംഗീകരിക്കേണ്ടി വരും, അത് അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത്. ഇത് മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകാനാകുന്ന സാഹചര്യമാണോ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിധി നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരേപോലെ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം മാത്രമല്ല ചുമതല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, ഭരണകൂടം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഉൾക്കൊള്ളുന്നതാണ്. ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനത്തിൽ ഒന്നാണ് ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഇവിടെ തുടർച്ചയായിട്ട് തുടരുകയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ തന്നെ. ആ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിധി നടപ്പിലാക്കേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമൊരു ചുമതലയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനും ബാധകമാണ്, ബി ജെ പിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധകമായ ഈ സുപ്രീം കോടതി വിധിയെ തള്ളിപ്പറയാൻ ജനാധിപത്യപരമായി രജിസ്ട്രേഷനുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇവർ ഇതുവരെയും ഇത് പബ്ലിക്കായി പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതി വിധി നടപ്പിലാക്കരുതെന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോടതി വിധി നടപ്പിലാക്കരുത് എന്ന് തന്നെയാണ് ഉള്ളിൽ അതിൻ്റെ അർത്ഥം. നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്നത്, ബി ജെ പി ഉപയോഗിക്കുന്നത്, കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. അത് വിശ്വാസികളുടെ പേരിലാണെന്ന് മാത്രം, പേര് മാറ്റിയാണ്, പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല. വിശ്വാസിക്കും അവിശ്വാസിക്കും, കോൺഗ്രസിനും ബി ജെ പിക്കും ആർ എസ് എസിനും മാർക്സിസ്റ്റുകാർക്കും സി പി ഐക്കാർക്കും എല്ലാം തന്നെ എല്ലാ ഇന്ത്യയിലുള്ള മൗരന്മാർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ. ആ വിധി വേറൊന്നായിട്ട് വരുന്നു എന്ന് വെക്കാം, ഒരു സംശയവും വേണ്ട, ആ വിധി നടപ്പിലാക്കാം. 91 മുതൽ 3 ഗവൺമെൻറ്റുകൾ ഇവിടെ കേരളത്തിൽ ഇടപെട്ട ജനാധിപത്യമുണ്ടെങ്കിൽ ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ 3 ഗവൺമെൻറ്റും 1991 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിരോധിച്ച ഘട്ടത്തിൽ അതൊരിക്കലും അത് മാറ്റി വേറൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് ഹൈക്കോടതിയുടെ വിധിയായിരുന്നു. ഇനി സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു, സെപ്റ്റംബർ 28 വിധി വന്നിരിക്കുന്നു. ആ വിധിയിൽ ഇനി സുപ്രീം കോടതി എന്തെങ്കിലും മാറ്റം വരുത്തുന്നു, മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ആ മാറിയ വിധിയായിരിക്കും നടപ്പിലാക്കേണ്ടി വരിക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഇക്വാലിറ്റിയുടെ പ്രശ്നം ഇപ്പോൾ പറഞ്ഞതൊന്നുമല്ല, എത്രയോ 100 ആണ്ടുകളായിട്ട് ഈ ലോകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ജനാധിപത്യ ബോധത്തെയും അതുപോലെ തന്നെ പൗരസ്വാതന്ത്ര്യത്തെയും സ്ത്രീ പുരുഷ സമത്വത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങൾ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ എല്ലാ കാലത്തും കോടതി വിധി അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും ആ വിധി കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകണം. ഏത് വിധി? ജനങ്ങളുടെ വിധി. രാജ്യത്ത് 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഘട്ടം മുതൽ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ശക്തമത്തായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളും നയങ്ങളും തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പുരോഗമനപരമായ ആശയങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് നവോത്ഥാനത്തിൻ്റെ ആ പാരമ്പര്യം സി പി എമ്മിനാണ് എന്ന രീതിയിൽ, ഇടത് കക്ഷികൾക്കാണ് എന്ന രീതിയിൽ തന്നെ പറയാനും സർക്കാരിന്റെ ആ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ കോടതി എന്ത് പറഞ്ഞാലും കേൾക്കും എന്ന് പറയാനുമാണ് ചർച്ചകളിൽ ഇപ്പോഴും സി പി എം ശ്രമിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ശിവൻകുട്ടി, ഇപ്പോഴിതാ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്, സർക്കാർ ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ശബരിമലയെ സമാധാനത്തിലൂടെ കൊണ്ടുപോകാൻ വിശ്വാസികളുടെ മനസ്സിനൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കും തെളിയിക്കാൻ ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തന്ത്രിയും രാജകുടുംബാംഗവും ഒക്കെ ആ സമാധാനത്തിന്റെ ഭാഷയിലാണ് യുവതീ പ്രവേശനത്തിന്റെ വിധി സുപ്രീം കോടതി ഇനി ജനുവരി 22 എന്ത് തീരുമാനിച്ചാലും അത് നമുക്ക് അപ്പോൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സമവായ പാതയിൽ ശാന്തമായ നല്ല ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ചർച്ചയിലെടുത്ത നിലപാടും താങ്കൾ കണ്ടു. ബി ജെ പിക്ക് അത് തുറന്നു പറയാനും അതിനോടൊപ്പം നിൽക്കാനും ഒരാശങ്കയുണ്ടോ? ഈ ദേവസ്വം ബോർഡ് ഇതാ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ശ്രീ പത്മകുമാർ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അതായത് ഈ സാവകാശ ഹർജിയുമായി പോകാനുള്ള വഴികൾ അവർ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു വഴി ഒരുങ്ങി വരുമ്പോൾ ഇത് തന്നെയാണ് അവസരം. അതെങ്ങനെ പോകുന്നുവെന്ന് നോക്കട്ടെ. വെറുതെ നമ്മളായിട്ട് ജനങ്ങളുടെ അശാന്തിക്ക് മുതൽക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് പോകാൻ ബി ജെ പി ഈ അവസരത്തെ കാണുന്നുണ്ടോ? ലാലെ, ഞങ്ങള് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ശബരിമലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്ന ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ അത്തരത്തിൽ തന്നെയാണ് തുടക്കം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയമുള്ളപ്പോൾ ഇടപെടാമല്ലോ. അതായത് ഈ കാര്യത്തിൽ നിങ്ങൾ തുടക്കം മുതൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ശ്രീ ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ മറുപടി പറയണം. ഞാൻ വളരെ വ്യക്തമായി പറയാമല്ലോ, ഞാൻ ചർച്ചയിലിരിക്കുകയാണല്ലോ. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ, ശബരിമല സംഘർഷ ഭൂമിയാക്കരുത്, സമാധാനത്തിന്റെ ശ്രമം ഉണ്ടാക്കണം. ഒരു ഭാഗത്ത് നിങ്ങൾ അത് പറയുകയും എന്നെ കൂടി നിങ്ങൾ ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ലാലെ, ഞങ്ങളൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഭക്തജനങ്ങളോട് പറഞ്ഞ എന്താണ്? എന്നെ അങ്ങനെ ചൂടുപിടിപ്പിച്ച് പറയിപ്പിക്കേണ്ട, ഞാൻ സമാധാനത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ആ ഒരു സമാധാനപരമായ പോരാട്ടം ഞങ്ങൾ ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്, കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ടുണ്ട്, പ്രക്ഷോഭം ഞങ്ങൾ നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറിയിട്ടല്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായി സമാധാനത്തിന്റെ അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്. അത് ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ ധാർമ്മികമായ ചുമതലയാണ്. അക്കാര്യത്തെ സംബന്ധിച്ച് ചിത്തിരാട്ട വിശേഷത്തിന്റെ സമയത്തും അതിന് മുൻപ് നട തുറന്ന സമയത്തും എടുത്ത അതേ സമാധാനത്തിന്റെ നിലപാടായിരിക്കുമോ ഇനിയും തുടരുക? അല്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഞാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ, റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും അവിടെ സമർപ്പിക്കും. റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും കഴിയട്ടെ, അത് കോടതി പരിശോധിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? റിവ്യൂ ഹർജിയും റിട്ട് ഹർജിയും തള്ളും, അത് സ്വീകരിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്തത് സുപ്രീം കോടതി? പറഞ്ഞല്ലോ, സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഓപ്പൺ കോർട്ടിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഓപ്പൺ കോർട്ടിൽ വാദം കേൾക്കാൻ തയ്യാറാണ്. ശ്രീ ശിവൻകുട്ടി, ഈ കാര്യത്തിൽ സർക്കാർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള നിലയ്ക്ക് അവർക്കൊരിക്കലും നിങ്ങൾ എഴുതി കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനം അല്ലായിരുന്നിട്ട് കൂടി വെറും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഇതാ ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കരുത് എന്ന് സർവകക്ഷി യോഗത്തിൽ ഒരു നിലപാടെടുത്ത് എഴുതി കൊടുക്കാനല്ലോ. അപ്പൊ സർക്കാരിന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? തൊട്ടടുത്ത വാചകം ഒരാൾ ഒന്ന് കോടതിയിൽ ഒരു ഹർജിയുമായി പോയാൽ അപ്പോൾ കോടതി പറയില്ലേ എന്താണ് ഈ സർക്കാർ കാണിച്ചത്, നിങ്ങൾക്ക് ഇനി ഭരിക്കാൻ എന്ത് അവകാശം എന്ന് ചോദിക്കില്ലേ? അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അത് രാഷ്ട്രീയപരമായി നിങ്ങളുടെ ആവശ്യമാകാം, ആയിക്കോട്ടെ. പക്ഷെ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട നിലപാട് ഇതാണ്. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഓർഡിനൻസ് ഇറക്കാൻ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങൾ തയ്യാറാകും, അത് ജനങ്ങളോട് പറയുമെന്നാണ്. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് അത് സാധിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ അതിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തയ്യാറാകുന്നതായി മനസ്സിലാക്കിക്കാൻ ഇട നൽകിയിട്ടുണ്ടോ? എന്റെ പ്രിയ ലാലെ, കോൺഗ്രസ് ഒരു കോപ്പ് ഇറക്കില്ല. കോൺഗ്രസ്, ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഞാൻ ഡൊമിനിക്കിനെ ഞാൻ ആദരിച്ചുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് എങ്ങനെയാണ് ചെയ്യണത്? ഞാൻ ഇവിടെ ആഭ്യന്തര സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള ലിസ്റ്റിൽ 7-ാമത്തെ പട്ടികയിലാണ്. എങ്ങനെയാണ് കേന്ദ്രത്തിന് ഓർഡിനൻസ് ഇറക്കാൻ പറ്റുന്നത്? ഏത് തരത്തിലാണ് കേന്ദ്രത്തിന് ഓർഡിനൻസ് ഇറക്കാൻ പറ്റുന്നത്? അതിന് നിയമമില്ലേ എൻ്റെ ഡൊമിനിക്കെ? അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റല്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത്? ഇതൊരു ഫെഡറൽ സംവിധാനമല്ലേ? എന്താണ് ഈ പറയുന്നത്? നിങ്ങളെപ്പോലെ പരിചയസമ്പന്നനായ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറയാൻ തുടങ്ങി പ്രസന്റേഷൻ. കോൺഗ്രസ് ഒരു കോപ്പും ചെയ്യില്ല എന്ന ഒരു വാക്കാണ് ശ്രീ ശിവൻകുട്ടി ഉദ്ദേശിച്ചത്. അത് ഈ നിയമത്തിന്റെ ഏതെങ്കിലും ടേം ആണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് വെച്ചാൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ അങ്ങനെയാണ്. ബി ജെ പി സമരം ചെയ്തുകൊണ്ടല്ല കോൺഗ്രസ് സമരം. ശ്രീ ഡോണി പ്രസന്റേഷൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇത്തരത്തിലൊരു കോപ്പുമായി എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചത് ഓർഡിനൻസ് എന്നും പറഞ്ഞു? ശിവൻകുട്ടിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി വിധിയിൽ വായിച്ചു നോക്കണം. ഈ വിധി ഇന്ത്യയിലെ എല്ലാ ടെമ്പിൾസിനും ബാധകമാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ടെമ്പിൾസിനും മാത്രമല്ല, ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുമ്പോൾ കേരളത്തിൽ 7-ാമത്തെയാണ് വരുന്നത്.
കേരളത്തിന്റെ ഏഴാമത്തെ എൻട്രി ലിസ്റ്റിലാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർക്ക് ഇടപെടാമെന്നാണ്. രണ്ട് കൂട്ടർക്ക് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യമാണ്, ആഭ്യന്തര തീർത്ഥാടനമാണ്, ഏഴാമത് വിടുന്നതാണ്. അത് കേന്ദ്രത്തിന് ഡയറക്റ്റ് ഇടപെടാമല്ലോ, ഇടപെടണം, സംസ്ഥാനം ആവശ്യപ്പെടണം. ഞാനത് പറഞ്ഞോട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. ശിവൻകുട്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാല് സംസ്ഥാന ഗവൺമെന്റ് ലൈനുണ്ട്. അവര് പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ എല്ലാവർക്കും കേരള അഭിപ്രായം അവർക്കുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് മറികടന്നുകൊണ്ട് കേന്ദ്രം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് തീർച്ചയായും അങ്ങനെ ഒരു നിയമം, വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നവരല്ലേ, അങ്ങനെ ഒരു നിയമമില്ല. കേന്ദ്രത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല, അങ്ങനെ ഒരു നിയമം ഇല്ലാണ്ട് വാദമുഖങ്ങൾ ഉന്നയിക്കരുത്. ഞാനത് പറഞ്ഞോട്ടെ, ഈ വിധി വായിച്ചിട്ട് വേണം. ഈ വിധി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാത്രമുള്ള വിധിയല്ലത്. ഈ വിധി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. ഈ വിധി ഇന്ത്യയിലെ എല്ലാ ടെമ്പിൾസിനും ബാധകമെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ ബി ജെ പി സുപ്രീം കോടതിയുടെ വിധി വരെ, രാഷ്ട്രീയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരെ വിശ്വാസികൾക്ക് വേണ്ടി അത് നടപ്പിലാക്കരുത് എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്നാണല്ലോ, പുറത്തേക്ക് അത് എഴുതി കൊടുക്കുന്നില്ല എന്നല്ലേ. അപ്പോൾ പിന്നെ ഈ ഭരണഘടനയിൽ ഇത്തരത്തിൽ കൺകറന്റ് ലിസ്റ്റിന്റെ പേരിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാടെടുക്കണോ? നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാമല്ലോ. ഇനി അതാണ് പ്രശ്നമെങ്കിൽ അത് പറഞ്ഞല്ലേ നിങ്ങൾ സമരം നടത്തേണ്ടത്. ഈ വിശ്വാസികളെ ശബരിമലയിലേക്ക് തള്ളിക്കയറ്റി അവിടെ വരുന്ന സ്ത്രീകളെ പിടിച്ചു മാറ്റി അവരുടെ പ്രായം അന്വേഷിക്കാൻ ഇടമുണ്ടാക്കി, അങ്ങനെയല്ലല്ലോ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. അല്ല ലാലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളോട് എഴുതി തരണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ നടത്തിയ പ്രസംഗവും സമാപനത്തിൽ നടത്തിയ പ്രസംഗവും ഞാൻ പറഞ്ഞോട്ടെ, അതൊന്നും അല്ലല്ലോ വിഷയം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന്റെ മറുപടി എനിക്കും പറയണമല്ലോ. അതൊരു ചർച്ചയിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സാധിച്ചല്ലേ പറ്റൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങൾ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്, ഇത് സമാധാനപരമായി പരിഹരിക്കണം, സമവായത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം, ശബരിമല സംഘർഷ ഭൂമിയാക്കരുത്, ഞങ്ങൾ പരമാവധി സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ കേരളത്തിന്റെ ഒരു ഇടവേള ആവശ്യമാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ ഇടവേളയിലേക്ക് പോയിട്ട് ചർച്ചയിലേക്ക് ഉടനെ തിരിച്ചോട്ടെ.